ഈസ്റ്റർ റംസാൻ വിഷുവിനോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ടും 3200 രൂപ വീതം നൽകുന്നതാണ് ഇനി പ്രധാനമായും പൂർത്തിയാകുവാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതും പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിലാണ് ബാക്കിയുള്ള കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനും നൽകുന്നതിനു വേണ്ടി സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നതിൻ്റെ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണം വരുന്നതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസ ക്ഷേമ പെൻഷനായി 6400 രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം അവസാന ദിവസങ്ങളിൽ കൊടുക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ 2 രീതിയിൽ സർക്കാർ ഫണ്ട് കണ്ടെത്തുകയാണ്. ഏപ്രിൽ മുതൽ സംസ്ഥാനം പുതിയ വർഷ കടമെടുപ്പ് ആരംഭിക്കുകയാണ്. ഇന്നലെ 3000 കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകി. 5000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 37512 കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും കടമെടുപ്പിനുള്ള അനുമതി ഒരു സംസ്ഥാനത്തിനും നൽകിയിരുന്നില്ല. ഇതോടെയാണ് അനുമതി തരും വരെ ഇടക്കാല വായ്പയ്ക്കുള്ള അനുമതി കേരളം ആവശ്യപ്പെട്ടതും കേന്ദ്രം 3000 കോടി അനുവദിച്ചതും. അടുത്ത ആഴ്ച തന്നെ കടമെടുക്കുവാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി വായ്പ എടുക്കുവാൻ തീരുമാനിച്ച് സഹകരണ വകുപ്പ് ഇപ്പോൾ ഉത്തരവും ഇറക്കിയിരിക്കുകയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോർഷ്യം രൂപീകരിച്ചായിരിക്കും പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയാണ് വായ്പ എടുക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് കൺസോർഷ്യത്തിന്റെ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുക. 9.1% പലിശയ്ക്കാണ് 2000 കോടി രൂപ വായ്പയായി പെൻഷൻ കമ്പനിക്ക് നൽകുക. 1.5 കൊല്ലത്തിനുള്ളിൽ ഇനി 3ാം തവണയാണ് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ടിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്. നേരത്തെ വാങ്ങിയ 4000 കോടി സഹകരണ ബാങ്കുകൾക്ക് നൽകുവാനുണ്ട്. പലിശ മാത്രമാണ് നൽകിയിരിക്കുന്നത്. 1 വർഷ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി കഴിയുമ്പോൾ പലിശ മാത്രം നൽകി 1 വർഷം കൂടി വായ്പാ കാലാവധി നീട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ആദ്യം 2000 കോടി വായ്പയെടുത്ത് വീണ്ടും 1500 കോടി എടുക്കുവാൻ നോക്കിയെങ്കിലും 500 കോടി പോലും കണ്ടെത്താനായില്ല. പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പാ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിൽ നിന്നും സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്നാൽ 2024 ആദ്യം സഹകരണ ബാങ്കുകളും സംഘങ്ങളും നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ സഹകരണ മേഖലയിലേക്ക് 24000 കോടിയുടെ പുതിയ നിക്ഷേപങ്ങൾ എത്തിയിരുന്നു. ഇതിലാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഫണ്ട് കിട്ടാതെ വന്നിട്ടും ഇപ്പോൾ വീണ്ടും സർക്കാർ വായ്പയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറുമായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് വായ്പാ പണം നിക്ഷേപിക്കുക. ഇതിൻ്റെ തിരിച്ചടവടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഇതിൻ്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷവും ഒറ്റത്തവണയായി നൽകുന്ന രീതിയിലാണ് ക്രമീകരണം. സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള വായ്പ ക്ഷേമ പെൻഷൻ വിതരണത്തിനായാണ് മുഖ്യമായും ഉപയോഗിക്കുക. 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1500 കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടി വരിക. ഏപ്രിൽ അവസാനം ഏപ്രിൽ മാസത്തെ പെൻഷനും കൂടെ കുടിശ്ശിക പെൻഷനിൽ 1 മാസത്തെ കൂടി ചേർത്ത് 3200 രൂപ നൽകുവാനാണ് സാധ്യത കൂടുതൽ. ഇത്തരത്തിൽ അടുത്ത 3 മാസം കൂടി 3200 രൂപ വീതം നൽകിയാൽ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായി തീരുന്നതിനോടൊപ്പം ഏപ്രിൽ മുതൽ കൃത്യമായി പെൻഷൻ വിതരണം നടത്തുവാനും സർക്കാരിന് കഴിയും. അടുത്ത ആഴ്ച സർക്കാർ അനുവദിച്ച 3000 കോടി കടമെടുത്ത ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ കാര്യത്തിൽ സഹകരണ വായ്പാ തുക എന്ന് ലഭിക്കുമെന്നതുകൂടി പരിഗണിച്ച് തീരുമാനം വരിക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളെ അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.